प्रमाद पड़ी साइकिल मोषण केसी विस्तार आरंभ मगन आंटी वायस हाजर बाचुरेल मीनगार मगन वर्गीस कुटी वायस मुपद हाजर दैव विश्वास दिवस पड़ी प्रार्थिक अद वी कच्चे पदव प्रार्थिव सैकल उद्देश्य मण सैकल नष्ट मनस रु दिवस शेष अत्र सैकल आवश्यक वो या नोक सैकल कटिपिड़ी मांगू अन्वेषो अन्वेषु अल 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 अन्वेष पड़ी वे सैकल नष्ट अवड़ चंद सैकल पड़ेपड़ी अवड़े सैकल धीचि केस अवड़ आो कुम ई सैकल आरान कर्ता अद कर्ता कैरी और स्तोत्रो विचा स्तोत्र कहिम सैकल का निलिस कंप्लेट कमोलस वकील जड्जा कई काश विचार सैकल कटेम ई नि प्रति भार्य लोडिरती पड़ी प्रार्थिक वो अब अंदोणी निन चेरना नी ए सैकल इतल इतलस वकील जड्जी निन नाणके या प्रति ए मुख तो नोकील जड्जी मणांग अब या उपदेश नीड़ी आलोचू ए सैकल धीचुनी अीजन क्रूरन आरोग्य दृढ़गात्रनुम्हाय इवन इवें भार्य चेर अति क्रूर मर्दचु मसम या आशुपत्र अशेम कई पुकान कह ए कई की तकरा कई की तकरा चोदा कई इत्रे कहू पंड इत्र साधी पंड इत्र वे पा या मिला स्थि वूंदी वलुन जीविक अद बहुमान शिक्षि ए सैकल धीचुवांगीतरण भार्य की ताकीण या अपेक्षु वादी भाग वकील ने प्रति स्थित निर्षा स्थिर चौदह एर क्रिस्तुमत विश्वास कुछ
ദിവസവും പള്ളിയിൽ പോകാറുണ്ടോ? ഇതെന്തോ ചോദ്യം. പിന്നെ ദിവസം പള്ളി ക്രിസ്ത്യാനികൾ പള്ളിയിൽ പോകും. രണ്ടു വർഷത്തിന് മുമ്പുള്ള ഒരു സെപ്റ്റംബർ മാസം പള്ളിയുടെ മുൻവശത്ത് വെച്ചിരുന്ന എന്റെ വാദിയുടെ സൈക്കിൾ നിങ്ങൾ മോഷ്ടിച്ചില്ലേ? എന്തോ സൈക്കിൾ? സൈക്കിളാ? സൈക്കിൾ, അതെ സൈക്കിൾ. സൈക്കിൾ എന്താണ്? സൈക്കിൾ എന്താണ്? സൈക്കിളാ? അയ്യോ, എനിക്കൊരു മൈക്കിളിനെ പരിചയം. മൈക്കിൾ ഇവരാണ്. ഈ മൈക്കിൾ പ്രയോഗം തന്നെ ഇയാളുടെ കള്ളത്തരത്തിന്റെ തെളിവാണ്. ഇയാൾക്ക് സൈക്കിൾ എന്തെന്ന് അറിയില്ല പോലും. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ട് പോലുമില്ല സൈക്കിൾ. ഇയാൾക്ക് സൈക്കിൾ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ മാത്രം മതി പ്രതി കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ. ചാലൈ പ്രൊസീഡ് യുവർ ഓണർ. യെസ് പ്രൊസീഡ്. ചവിട്ടിയാൽ ഉരുളുന്ന ഒരു സാധനം കണ്ടിട്ടുണ്ടോ? ചവിട്ടിയാൽ ഉരുളുന്ന ഒരു സാധനം ഇവരാണ്. എന്താ പറയൂ? പന്ത്. അതല്ലടോ. പിന്നെ ഇങ്ങനൊരു ഹാൻഡിൽ, ഒരു സീറ്റ്, അത് കയറി ഇരുന്ന് സഞ്ചരിക്കുന്ന ഒരു സാധനം കണ്ടിട്ടുണ്ടോ? ഓട്ടോ. ഓട്ടോ. ഓട്ടോയ്ക്ക് മൂന്ന് വീലില്ലേ? ഇത് രണ്ടേ രണ്ട് വീലുള്ള റോഡേ കൂടി സഞ്ചരിക്കുന്ന ഒരു സാധനം, ചവിട്ടുന്ന സാധനം. ആ, അത് കണ്ടിട്ടുണ്ട്. ആ, യുവറാണ്. സ്കൂട്ടർ. അത് ഇന്ധനം ഒഴിച്ചെങ്കിലല്ലേ ഓടുള്ളൂ. പെട്രോൾ, ഡീസൽ, അത് ഒഴിച്ചെങ്കിലല്ലേ അത് ഓടുള്ളൂ. ഇത് പെട്രോൾ ഇല്ലാതെ രണ്ട് വീലിൽ റോഡിൽ കൂടി പോകുന്ന ഒരു വാഹനം, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ, അതെനിക്കറിയാം. ആ, പറയൂ. യുവറാണ്. അത് പറയൂ. കാളവണ്ടി. കാളവണ്ടി ഉള്ളവണെങ്കിൽ കാള വേണ്ടേ? ഇല്ല, ആൾക്കാർക്ക് പിടിച്ചോണ്ടിങ്ങനെ പോവാൻ കാളയില്ലാതെ. ഇത് കാളയില്ലാതെ, ഇന്ധനമില്ലാതെ റോഡേ കൂടി സഞ്ചരിക്കുന്ന ഒരു വണ്ടി. ആ, അതെനിക്ക് മനസ്സിലായി. റിക്ഷ. റിക്ഷ. ഏറ്റവും വേഗത കൂടിയ വാഹനം ഏതാണ്? പ്ലെയിനാണ്. പ്ലെയിൻ ആര് പറഞ്ഞു? പിന്നെ റോക്കറ്റ്. ഇവരാണ്. പ്രതിക്ക് റോക്കറ്റിനെ കുറിച്ച് അറിയാം, സൈക്കിളിനെ കുറിച്ച് അറിയില്ല. പ്ലെയിൻ, റോക്കറ്റ്. രണ്ടാമത്തെ വേഗത കുറഞ്ഞ വാഹനം? അത് സാർ പറഞ്ഞേ. പ്ലെയിൻ. മൂന്നാമത്തേത്? ഈ കരയക്കൂടെ. കരയക്കൂടെ. അത് ട്രെയിൻ. അതിന് താഴെ ബസ്. അതിന് താഴെ കാർ. അതിന് താഴെ സ്കൂട്ടർ. അതിലും താഴെ ലൂണ. 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 ഇവരാണ്. അതിലും താഴെ. പറയൂ, പറയൂ. അതിനും താഴെ. അതിനും താഴെ. അതിനും ലൂണയ്ക്ക് താഴെ. ഇങ്ങനെ സാധാരണക്കാരുടെ വാഹനം. വള്ളം. 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 Don't waste time. നിങ്ങളുടെ വീട്ടിൽ അടിക്കടി കത്തുകൾ വരാറുണ്ടോ? കത്തൊക്കെ വരാറുണ്ട്. ആരാണ് കൊണ്ടുവരുന്നത്? ആരാണ് സാറിന് കത്ത് കൊണ്ടുവരുന്നത്? കത്ത് കൊണ്ടുവരുന്ന പോലീസുകാരനാണോ? പോസ്റ്റ്മാൻ അല്ലേ? അപ്പൊ അറിയാമല്ലേ. എങ്ങനെയാണ് അയാൾ കത്ത് കൊണ്ടുവരുന്നത്? എങ്ങനെയാണ് പോസ്റ്റ്മാൻ നിങ്ങളുടെ വീട്ടിൽ കത്തുകൾ കൊണ്ടുവരുന്നത്? അയാള് 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 നടന്നു കൊണ്ട് തരും. ചവിട്ടിയാ കറങ്ങുന്ന വീലുള്ള എന്തെങ്കിലും ഒരു യന്ത്രത്തിന്റെ പേര് പറയാമോ? ചവിട്ടുമ്പോ ചവിട്ടുമ്പോ കറങ്ങുന്ന യന്ത്രം. ഈ മനുഷ്യർ ചവിട്ടുമ്പോ കറങ്ങുന്ന സാധനമാണ്? ആ, മനുഷ്യര് ചവിട്ടുമ്പോ കറങ്ങുന്ന സാധനം. കേറി ഇരുന്ന് മനുഷ്യർ ചവിട്ടുമ്പോ കറങ്ങുന്ന സാധനം. അതായത് ഇപ്പൊ ഒരു മനുഷ്യൻ കേറിയിരുന്ന് ഇങ്ങനെ ചവിട്ടും. ചവിട്ടുമ്പോ കണ്ടിട്ടുണ്ട്. അത് ഞാൻ കണ്ടത്തിൽ കണ്ടിട്ടുണ്ട്. ആ, കണ്ടത്തിലും കാണാം. കണ്ടത്തിൽ എന്തിനാണ്? പാടത്ത് ഈ നമ്മള് ഈ അപ്പുറത്തെ പാടത്തിൽ വെള്ളം കുറവാണെങ്കിൽ ഇപ്പുറത്തെ പാടത്തിൽ നിന്ന് ഒരാൾ ഇങ്ങനെ മോളിൽ കയറി. വെള്ളം. അതല്ലേ
ഞാൻ പിൻവാങ്ങുന്നു യുവർ ഓണർ. ഞാൻ നിരുപാധികം പിൻവാങ്ങുന്നു. യുവർ ഓണർക്ക് ഇഷ്ടം പ്രകാരം മാതിരി ഇവരെ ശിക്ഷിക്കാം. ഐ എം സോറി. Yes, I am going to declare my judgment. ആയിരം അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. സൈക്കിൾ എന്താണെന്ന് പോലും അറിയാത്ത ഈ നിഷ്കളങ്കനായ ആന്റിയുടെ മേൽ മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണ് ഈ കേസ് എന്ന് കോടതിക്ക് പൂർണ്ണ ബോധ്യം വന്നിരിക്കുന്നു. അതിനാൽ ആന്റണിയെ വെറുതെ വിട്ടുകൊണ്ടും വാദിയെ 1000 രൂപ പിഴയും 6 മാസം കണ്ടുവരവും. ബഹുമാനപ്പെട്ട കോടതി, ഞാൻ നിഷ്കളങ്കനാണെന്ന് കണ്ടുപിടിച്ചല്ല. അപ്പൊ ഇനി ഇവന്റെ മോട്ടിച്ച സൈക്കിൾ എനിക്ക് റോഡിൽ കൂടെ ചവിട്ടിക്കൊണ്ട് നടക്കാം. Come on back.